അധ്യായം 24. അഹരോന്റെ പുത്രന്മാരുടെ കൂറുകളോ, അഹരോന്റെ പുത്രന്മാർ നാദാബ്, അബിഹു, എലയാസർ, ഈഥാമാർ. നാദാബും അബിഹുവും അവരുടെ അപ്പനു മുമ്പേ മരിച്ചുപോയി. അവർക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് എലയാസാരും ഈഥാമാരും പൗരോഹിത്യം നടത്തി. ദാവീദ് എലയാസാറിന്റെ പുത്രന്മാരിൽ സാദോക്ക്, ഈഥാമാറിന്റെ പുത്രന്മാരിൽ അഹീമേലേക്ക് എന്നിവരുമായി അവരെ അവരുടെ ശുശ്രൂഷയുടെ മുറപ്രകാരം വിഭാഗിച്ചു. ഈഥാമാരിൻ്റെ പുത്രന്മാരിൽ ഉള്ളതിനേക്കാൾ എലയാസാറിൻ്റെ പുത്രന്മാരിൽ അധികം തലവന്മാരെ കണ്ടതുകൊണ്ട് എലയാസാറിൻ്റെ പുത്രന്മാരിൽ 16 പിതൃഭവന തലവന്മാരും ഈഥാമാരിൻ്റെ പുത്രന്മാരിൽ 8 പിതൃഭവന തലവന്മാരുമായി വിഭാഗിച്ചു. എലയാസാറിൻ്റെ പുത്രന്മാരിലും ഈഥാമാരിൻ്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിൻ്റെ പ്രഭുക്കന്മാരും ദേവാലയത്തിൻ്റെ പ്രഭുക്കന്മാരും ഉള്ളതുകൊണ്ട് അവരെ തരഭേദം കൂടാതെ ചീട്ടിട്ട് വിഭാഗിച്ചു. ലേവരിൽ നെഥനിയേലിൻ്റെ മകനായ ശമയ ശാസ്ത്രി രാജാവിനും പ്രഭുക്കന്മാർക്കും പുരോഹിതനായ സാദോക്കിനും അബിയാദാരൻ്റെ മകനായ അഹീമേലേക്കിനും പുരോഹിതന്മാരുടെയും ലേവരുടെയും പിതൃഭവന തലവന്മാർക്ക് മുമ്പാകെ ഒരു പിതൃഭവനം എലയാസാരിനും മറ്റൊന്ന് ഈഥാമാരനുമായി ചീട്ട് വന്നത് എഴുതിവെച്ചു. ഒന്നാമത്തെ ചീട്ട് യഹോയാരീബിനും രണ്ടാമത്തേത് യദായാവിനും മൂന്നാമത്തേത് ഹാരീമിനും നാലാമത്തേത് ഷെയോരീമിനും അഞ്ചാമത്തേത് മൽക്കിയാവിനും ആറാമത്തേത് മീയാമിനും ഏഴാമത്തേത് ഹാക്കോസിനും എട്ടാമത്തേത് അബിയാവിനും ഒമ്പതാമത്തേത് യേശുവയ്ക്കും പത്താമത്തേത് ഷെഖന്യാവിനും പതിനൊന്നാമത്തേത് എല്യാശിബിനും പന്ത്രണ്ടാമത്തേത് യാക്കീമിനും പതിമൂന്നാമത്തേത് ഹുപ്പയ്ക്കും പതിനാലാമത്തേത് യേശബയാമിനും പതിനഞ്ചാമത്തേത് ബിൽഗയ്ക്കും പതിനാറാമത്തേത് ഇമ്മേരിനും പതിനേഴാമത്തേത് ഹേസീറിനും പതിനെട്ടാമത്തേത് ഹപ്പീസേസിനും പത്തൊമ്പതാമത്തേത് പെദഹ്യാവിനും ഇരുപതാമത്തേത് എഹസ്കേലിനും 21 യാഖീനും 22 ഗാമൂലിനും 23 ദലായാവിനും 24 മയസ്യാവിനും വന്നു. ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ അവരുടെ പിതാവായ അഹരോനോട് കൽപ്പിച്ചതുപോലെ അവനവർക്ക് കൊടുത്ത നിയമപ്രകാരം അവരുടെ ശുശ്രൂഷയ്ക്കായി യഹോവയുടെ ആലയത്തിലേക്ക് അവർ വരേണ്ടുന്ന ക്രമം ഇതായിരുന്നു. ശേഷം ലേവിപുത്രന്മാരോ, അമ്രാമിൻ്റെ പുത്രന്മാരിൽ ശൂബായേൽ, ശൂബായേലിൻ്റെ പുത്രന്മാരിൽ രഹ്ദയാവ്, രഹബ്യാവോ രഹബ്യാവിൻ്റെ പുത്രന്മാരിൽ തലവൻ ഇഷ്യാവ്, ഇസ്ഹാരിൽ ശലോമോത്ത്, ശലോമോത്തിൻ്റെ പുത്രന്മാരിൽ യഹത്ത്, ഹെബ്രോൻ്റെ പുത്രന്മാർ യരിയാവ് തലവൻ, അമര്യാവ് രണ്ടാമൻ, യഹസിയേൽ മൂന്നാമൻ, യക്കമയാം നാലാമൻ, ഉസിയേലിൻ്റെ പുത്രന്മാർ മീഖ, മീഖയുടെ പുത്രന്മാർ ഷാമീർ, മീഖയുടെ സഹോദരൻ ഇഷ്യാവ്, ഇഷ്യാവിൻ്റെ പുത്രന്മാരിൽ സക്കരിയാവ്, മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, മൂശി, യയസ്യാവിൻ്റെ പുത്രന്മാർ ബെനോ, മെരാരിയുടെ പുത്രന്മാർ നയസ്യാവിൽ നിന്നുദ്ഭവിച്ച ബെനോ, ഷോഹം, സക്കൂർ, ഇമ്രി, മഹ്ലിയുടെ മകൻ എലയാസർ, അവന് പുത്രന്മാരുണ്ടായിരുന്നില്ല, കീശോ, കീശിൻ്റെ പുത്രന്മാർ രഹ്മേൽ, മൂശിയുടെ പുത്രന്മാർ മഹ്ലി, ഏദേർ, എരിമോത്ത്. ഇവർ പിതൃഭവനമായി ലേവിയുടെ പുത്രന്മാർ. അവരും അഹരോന്റെ പുത്രന്മാരായ തങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെ ദാവീദ് രാജാവിനും സാദോക്കിനും അഹീമേലേക്കിനും പുരോഹിതന്മാരുടെയും ലേവിയുടെയും പിതൃഭവന തലവന്മാർക്കും മുമ്പാകെ, അതത് പിതൃഭവനത്തിൽ ഓരോ തലവൻ താൻ തൻ്റെ ഇളയ സഹോദരനെ പോലെ തന്നെ ചീട്ടിട്ടു.